ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇയേഴ്സ് ടു പോസിറ്റീവ്. ആദ്യമായി തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഒരിക്കലും കമൻറ്റ് ബോക്സ് ഓണാക്കി ഇടാറില്ല, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവരെയും സൂചിപ്പിച്ചുകൊണ്ടൊന്നും വീഡിയോ ചെയ്യാനായിട്ട് എനിക്കറിയത്തില്ല. എല്ലാവരെയും സാറ്റിസ്ഫൈഡ് ആക്കിക്കൊണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പലരും പല രീതിയിലുള്ള നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ പറയാറുണ്ട്. നിങ്ങൾ ഒരു വിഭാഗത്തിനെ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സെക്സ് വർക്കേഴ്സിനെ സൂചിപ്പിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഗെയ്സിനെ സൂചിപ്പിച്ച് സംസാരിക്കുന്നു. എനിക്കങ്ങനെ സൂചിപ്പിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഞാനിത് ആരെയും കുറ്റം പറയാൻ വേണ്ടിയല്ല കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അതായത് ഞാൻ പൊതുവെ നെഗറ്റീവ് സൈഡുകൾ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. എനിക്ക് അതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് തിരിച്ചു പറയണം, തിരിച്ചു പറഞ്ഞില്ല എനിക്കൊരു സമാധാനം പറ്റത്തില്ല. അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് വേണ്ട. അപ്പോൾ പലരും പറയാറുണ്ട് യൂട്യൂബിൽ കമൻറ്റ് ഓൺ ആക്കണം, നിന്നാലേ യൂട്യൂബ് റവന്യൂ കൂടത്തുള്ളൂ. എനിക്ക് യൂട്യൂബ് റവന്യൂ വേണ്ട, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് യൂട്യൂബ് റവന്യൂ വേണ്ട. നമ്മൾ ഒരിക്കൽ പോലും നമ്മളുടെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്കറിയാം, നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനോ മണിയടിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. ആദ്യം നമ്മൾ യൂട്യൂബ് ചെയ്യുന്ന സമയത്ത് അറിവില്ലായ്മയുടെ ഭാഗമായിട്ട് ഒന്നോ രണ്ടോ തവണ വല്ലതും പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ടെൻഷൻ ടിച്ചിരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സഡനായിട്ട് പോസിറ്റീവ് ആകുന്ന ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ കിട്ടും. അവർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഇതിനകത്ത് ഉണ്ടാവും, അല്ലാതെ നമ്മൾ ഇത് ആ ഒരു കണ്ണിക്കൂടെ അല്ല കാണുന്നത്, ആ ഒരു ഇതിലൂടെ അല്ല കാണുന്നത്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ യൂട്യൂബിൽ സത്യം പറയാലോ റവന്യൂ വരുന്നുണ്ട്, റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ആൾക്കാർ സൂപ്പർ താങ്ക്സ് ഒക്കെ അയക്കുന്നുണ്ട്, അത് ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ. അതായത് പൈസയ്ക്ക് വേണ്ടി ഞാൻ പറയണ അല്ലാട്ടോ, സൂപ്പർ താങ്ക്സ് ഒക്കെ അയക്കുമ്പോൾ ആൾക്കാർ ഇത്ര ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഓൺ ആക്കിയിട്ടു, കമൻറ്റ് ഓൺ ആക്കിയിട്ടപ്പോഴത്തേക്കും ഒരുപാട് നല്ല കമൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്, ഇത്രയും അവരെ പറയുമ്പോൾ വളരെ സന്തോഷം. എനിക്ക് കൂടുതൽ പറയാൻ അറിയത്തില്ല, എന്നാലും അവരുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് വരുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ പല തവണ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് യൂട്യൂബ് ഇൻകം എന്ന് പറയുന്ന ഒരു $100 ആകുമ്പോഴേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു $100 ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് അർഹതപ്പെട്ടവർക്ക് തന്നെ, അതായത് മരുന്നിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർക്ക് തീർച്ചയായിട്ടും ആ ഒരു പൈസ എത്തിയിരിക്കും. നമ്മൾ പേഴ്സണലി ഒരു രൂപ പോലും അതിനകത്ത് നിന്ന് എടുക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത്, ഇപ്പോൾ എനിക്ക് പൈസയ്ക്ക് വേണ്ടിയാണെങ്കിൽ എനിക്ക് പറയാം സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, റിവ്യൂ ചെയ്യൂ എന്നെല്ലാം പറയാം. പെയ്ഡ് പ്രൊമോഷൻസ് ഒക്കെ നടത്താം, ഒരുപാട് ലാബുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ HIV ടെസ്റ്റിംഗ് കിറ്റ് കമ്പനിക്കാർ കോണ്ടാക്ട് ചെയ്യും. നമ്മൾ ഒരു പരിപാടിക്കും ഇല്ല, കാരണം ജെനുവിൻ അല്ലാത്ത ഒരു പരിപാടിക്കും. നമ്മൾ ഒരു സാധനം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള സാധനമായിരിക്കണം, ആൾക്കാർക്ക് പ്രയോജനപ്പെടണം. കാരണം ചിലപ്പം സൂയിസൈഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നത്. ആ ഒരാൾ ജീവിതത്തിലോട്ട് തിരിച്ചു വരിക എന്നുള്ളത് അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കാര്യം. അതിനകത്ത് ലോട്ടറി അടിച്ചാലോ ശരി, 50,000 രൂപ കിട്ടിയാലോ ശരി, 1,00,000 അതൊന്നും ഒരു കാര്യമല്ല എന്നെ സംബന്ധിച്ച്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര റിച്ചാണ്, അങ്ങനെ ഒന്നുമല്ല. എനിക്ക് എന്താ പറയുക, പേഴ്സണലി എടുത്ത് ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻകം ഒന്നും അത്ര ഒരു സാമ്പത്തിക സ്ഥിതിയൊന്നും എനിക്കില്ല. അപ്പം ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഇൻകം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും, ഇപ്പം എനിക്ക് ഫസ്റ്റ് ആക്ച്വലി ഇൻകം വിഡ്രോ ആയിട്ടൊന്നുമില്ല, ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്, ഞാൻ എടുത്തിട്ടൊന്നുമില്ല. അപ്പം അത് ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, ചില ആളുകൾ എല്ലാ മാസവും കൃത്യമായിട്ട് ഒരു ബോട്ടിൽ മരുന്നിൻ്റെ പ്രൈസ് നമുക്ക് അയച്ചു തരാറാണ്. എനിക്ക് പേഴ്സണലി അയച്ചു തരാറുള്ള ആളുകളുണ്ട്. അപ്പം അവരൊന്നും നമ്മളോടൊന്നും ചോദിക്കാറ് പോലുമില്ല. ഞാൻ അയച്ചു കൊടുക്കുമെന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാം. ആദ്യത്തെ ഒന്ന് രണ്ട് തവണ ഞാൻ അയച്ചു കൊടുത്തതിൻ്റെ ബില്ലൊക്കെ അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, നിങ്ങൾ അയക്കുമെന്ന് നമുക്ക് 100% ഉറപ്പാണ്, അതുകൊണ്ട് അതുപോലും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ അതുപോലെ വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരതുപോലെ നിർബന്ധിച്ചിട്ടാണ് നമ്മൾ നമ്പർ കൊടുക്കുന്നത് നിങ്ങൾ. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഞങ്ങളുടെ ഓഫീസ് അക്കൗണ്ടിലോട്ട് അയച്ചോളൂ, ഇല്ലില്ല വേണ്ട, നിങ്ങൾ അയക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓഫീസിൽ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് പോകും, അവരുടെ വിശ്വാസം കേട്ടോ. അപ്പം അങ്ങനെയും കുറേ നല്ല മനുഷ്യരുണ്ട്. അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്, ഇത്രയും നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ ഓരോരുത്തരും ആച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ച് പൈസയൊക്കെ യൂട്യൂബിൽ ജനറേറ്റ് ആയി കിടക്കുന്നത് കേട്ടോ. അപ്പം അത് തീർച്ചയായിട്ടും നമ്മൾ
എടുക്കില്ല, അത് ഉറപ്പായിട്ടും അർഹതപ്പെട്ടവരുടെയിൽ എത്തുക തന്നെ ചെയ്യും, അത് ഞാൻ പ്രോമിസ് തരാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവം എന്താ വെച്ചാൽ, അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ് എന്താ, നമ്മൾ പല ഡേറ്റിംഗ് ആപ്പുകളിലും അല്ലെങ്കിൽ പല സൈറ്റുകളിലൊക്കെ നമ്മൾ ഡേറ്റിംഗ് ഫോംസ് ഒക്കെ പൂരിപ്പിക്കുമ്പോൾ പലരിടത്തും കണ്ടിട്ടുണ്ട് എച്ച് ഐ വി സ്റ്റാറ്റസിൻ്റെ അവിടെ എച്ച് ഐ വി പോസിറ്റീവ്, എച്ച് ഐ വി നെഗറ്റീവ്, ട്രിപ്പ് ഓൺ നെഗറ്റീവ്, അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ്, ഇങ്ങനെ കുറേ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ട്. അപ്പം അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ് എന്താന്ന് വിശദമായിട്ട് ഇന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അത് എല്ലാവർക്കും മറ്റു മനസ്സിലായിട്ടുണ്ടോ എന്നൊരു ചെറിയ ഡൗട്ട്, പലരും അതിനെപ്പറ്റി സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം എന്താണ് അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ്, ഇത് വരുന്നതുകൊണ്ട് ഈ ഒരു സ്റ്റേജിലെത്തിയാലുള്ള പ്ലസ് പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, എന്താണ് അതിൻ്റെ മെയിൻ ലക്ഷ്യം. അപ്പോൾ നമുക്ക് തുടങ്ങാം ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാനിത് മാക്സിമം സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കാം. എനിക്ക് പക്ഷേ വരച്ചൊക്കെ കാണിക്കണമെന്നുണ്ട്, പക്ഷേ അതിനുള്ള ഫെസിലിറ്റി ഒന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിലോട്ട് കൈവച്ച് പറയാത്തത്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം ചെയ്തു തരാം. അപ്പം എച്ച് ഐ വി ട്രീറ്റ്മെൻറ്റിനെ പറ്റി ആദ്യമേ തന്നെ ഒന്ന് ചെറുതായിട്ട് വിശദീകരിച്ച് തരാം. അതായത് എച്ച് ഐ വി ഇപ്പം ഇന്നിപ്പോൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ തന്നെ മെഡിസിൻ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പം നമ്മളുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി, അതായത് ഞാൻ അടിയന്തര സാഹചര്യത്തിലാണ് പറയുന്നത് കേട്ടോ, അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ച് ഹൈ ആണ്. അതായത് നമ്മുടെ CD4 സെല്ലൊക്കെ ഒരു 1000 പൊക്കത്തിലുണ്ട് അല്ലെങ്കിൽ 500 പൊക്കത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാളും കൂടെയൊക്കെ എച്ച് ഐ വി മരുന്ന് സ്റ്റാർട്ട് ചെയ്യാതെ കുറച്ചും കൂടെയൊക്കെ മുന്നോട്ട് പോകാം. നിങ്ങൾ നന്നായിട്ട് ആഹാരം കഴിക്കുകയോ അല്ലെങ്കിൽ നല്ല സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുകയൊക്കെ ചെയ്ത CD4 ഒന്ന് ബാലൻസ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അവർക്ക് കാര്യമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. CD4 അനുസരിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നമ്മൾ എന്തിനാണ് എച്ച് ഐ വി മരുന്ന് കഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ശരീരത്തിൽ നമ്മൾ 1 ml ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വൈറസുകൾ ഉണ്ടാവും. ചിലവർക്ക് വളരെ കുറവായിരിക്കും, ചില എന്നാലും ഒരു 1000 മുകളിലൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. 1000, 10000, 75000, അങ്ങനെ ലക്ഷക്കണക്കിന് 1 മില്യൺ കോപ്പീസൊക്കെ ഉള്ള കേസസ് ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ശരീരത്തിലെ വൈറസിൻ്റെ ഒരു അളവിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് ART മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, പലതരത്തിലുള്ള ARP മെഡിസിൻസ് ഉണ്ട്. ഇപ്പം ഗവൺമെൻറ്റിലുള്ളവർക്ക് TLD എന്ന് പറയുന്ന മെഡിസിനെ അറിയാവുള്ളതായിരിക്കും. എന്നാൽ പല രീതിയിൽ നമുക്ക് ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട് HIV മരുന്നുകളുണ്ട്. അപ്പം ഈ മരുന്നുകൾ ഏതാണേലും ഇത് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ വൈറസിനെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ, അതായത് പെരുകാനായിട്ടുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെടും. അതിൻ്റെ കുറച്ചും കൂടെ സയൻറ്റിഫിക്കായിട്ടൊക്കെ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് HIV വൈറസ് ഒരു CD4 സെല്ലിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം HIV വൈറസ് CD4 സെല്ലിനെ അറ്റാക്ക് ചെയ്തതിന് ശേഷം ആ ഇതിനകത്തെ പ്രോട്ടീൻ നശിപ്പിച്ച ശേഷം അതിനെ കൊല്ലുന്നു. അപ്പം ഈ കൊന്ന CD4, അതായത് ഡെഡായ CD4 സെല്ല് ഒരു മ്യൂക്കസ് പോലെ, ഒരു പശ പോലെ ആകുന്നു. ഓക്കെ, ഈ പശ പോയി മറ്റ് ഹെൽത്തി ആയിട്ടുള്ള CD4 അറ്റാച്ച് ചെയ്യുന്നു, പറ്റി പിടിച്ചിരിക്കുന്നു. അതായത് ഈ പശയിലോട്ട് നമ്മൾ ബ്ലാക്ക് ഹോൾസ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഈ സാധനം ഹെൽത്തി ആയിട്ടുള്ള CD4 അട്രാക്ട് ചെയ്ത് ഇതിലേക്ക് പറ്റി പിടിച്ചിരിക്കുന്നു. ഈ പശയ്ക്കകത്തൂടെയാണ് നമുക്ക് HIV വൈറസ് ഈ ഒരു സെല്ലിലേക്ക് കടക്കാൻ പറ്റൂ. ഈ മ്യൂക്കസിനകത്തൂടെ മാത്രമേ ഇതിനെ ഒരു സെല്ലിനകത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളുടെ മെഡിസിൻ എന്താണെന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പുതിയ ജനറേഷൻ മെഡിസിൻ TLE അല്ല TLD മരുന്ന് കഴിക്കുന്നവർക്കറിയാം, പുതിയ ടൈപ്പുള്ള മെഡിസിൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം. മനസ്സിലായോ? പഴയ ജനറേഷൻ മെഡിസിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓരോ CD4 സെല്ലിനും പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്ന സമയത്ത് അന്നറിയത്തില്ല ഇങ്ങനെ മ്യൂക്കസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ മ്യൂക്കസ് വഴിയാണ് ഈ HIV വൈറസ് ഹെൽത്തി ആയിട്ടുള്ള CD4 കയറുന്നതെന്ന് പലർക്കും അന്നത്തെ സമയത്ത് അറിവില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം സയൻസ് അങ്ങനെ ഒന്ന് ഡെവലപ്പായി. അപ്പോൾ പുതിയ മെഡിസിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ ഈ പശയുണ്ടെങ്കിലല്ലേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പശയുടെ പ്രൊഡക്ഷൻ അങ്ങ് നിർത്തുന്ന രീതിയിലുള്ള മെഡിസിൻ ഉണ്ട്. പഴയ മെഡിസിൻ എന്നൊക്കെ പറഞ്ഞാൽ 1200 mg ഉണ്ടായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പം ലേറ്റസ്റ്റ് വരുന്ന മെഡിസിനൊക്കെ വെറും 260 mg ഉള്ളൂ, പിറ്റാവരൊക്കെ 260 mg ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പം ഈ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു, അപ്പോഴത്തേക്കും ഈ വൈറസിന് സ്പ്രെഡ് ചെയ്യാൻ പറ്റാതാകുന്നു. അപ്പം അങ്ങനെ ഈ വൈറസിൻ്റെ സാന്നിധ്യം ബ്ലഡിൽ കുറഞ്ഞ് 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 കുറഞ്ഞ്, ലക്ഷങ്ങളും കോടികളും ഉള്ളത് കുറഞ്ഞ് 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 less than 20 കോപ്പീസിൽ താഴെയാവുന്നു. ചിലവർക്ക് നോൺ ഡിറ്റക്റ്റബിൾ എന്ന് പറഞ്ഞ് കാണിക്കും, 0. less than 20 ആണ് നമ്മളൊരു സേഫ് സോൺ എന്ന് പറയുന്നത്. സേഫ് സോൺ മീൻസ്
ഈ ലെസ് ദാൻ 20 ലെസ് ദാൻ 40 തൊട്ട് നമ്മൾ അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ്, ഓരോ രാജ്യത്തും ഈ ഒരു അവർ വെച്ചിരിക്കുന്ന കൗണ്ടിനകത്ത് ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ചില രാജ്യങ്ങളിൽ 100 താഴെയുള്ള കൗണ്ടാണെങ്കിൽ അൺഡിറ്റക്റ്റബിൾ പറയും, നമ്മൾ ഇന്ത്യയിലെ ഒരു ലെസ് ദാൻ 40 അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ് എന്ന് പറയും. ഈ 40 താഴെ എത്തുന്ന ആളുകൾ, അതായത് ഈ വൈറസ് ഒരു ML ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 40 താഴെ വൈറസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമാണ് അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ്. അതായത് ആ സമയത്ത് ഈ വൈറസ് വളരെ ചെറുതാണ്, നാമമാത്രമായിട്ടുള്ള ദുർബലമായിട്ടുള്ള വൈറസുകളാണ് അതിലുള്ളത്. ആ സമയത്ത് അവരുടെ പാർട്ട്ണറിലേക്ക് HIV ട്രാൻസ്മിറ്റ് ചെയ്തില്ല. ഈ സമയത്ത് ഇവർ കോണ്ടം ഇല്ലാതെ ഒരു സെക്ഷൽ പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ ഒരു പാർട്ട്ണറിലേക്ക് ഇദ്ദേഹത്തിൽ നിന്നും HIV ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. ക്ലിയറായല്ലോ. അതായത് അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിലുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ ആരുമായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റൊരു സെക്സ് വർക്കറോ എന്തോ ആരോ എന്തോ മെയിലോ ഫീമെയിൽ വാട്ടവർ എന്തോ ആയിക്കോട്ടെ, ഗെയ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അതിലേക്ക് ട്രാൻസ്മിറ്റ് ആവത്തില്ല. ഇതാണ് നമ്മളുടെ HIV ട്രീറ്റ്മെൻറ്റുണ്ട്, അല്ലെങ്കിൽ HIV ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു വലിയ ഗോളെന്ന് പറയുന്ന സംഭവം ഈ ഒരു അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിൽ ഒരു പേഷ്യൻറ്റിനെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഒരാൾ മരുന്ന് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എപ്പം ഈ ഒരു സ്റ്റേജിൽ എത്തും എന്നായിരിക്കും പലരും ചിന്തിക്കുക. ചില മരുന്നുകൾ അനുസരിച്ച് അതിന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് മെഡിസിനൊക്കെ ഒരു വിത്തിൻ 2 weeks നമ്മൾ അൺഡിറ്റക്റ്റബിൾ എത്തും. 2 weeks ഒന്നും വേണ്ട, അതിലും ഫാസ്റ്റായിട്ട് എത്തുന്ന ഇതുണ്ട്. എന്നാലും നമ്മളൊരു 3 to 6 months ആണ് പറയുന്നത്. നമുക്കത് വൈറൽ ലോഡ് ടെസ്റ്റ് എടുത്താൽ മാത്രമാണ് ഒരു വ്യക്തി അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിൽ എത്തിയോ ഇല്ലയോ എന്നറിയാൻ പറ്റുള്ളൂ. ഇപ്പം മറ്റ് രാജ്യങ്ങളിൽ എല്ലാം 3 കൂടുമ്പോൾ അല്ലെങ്കിൽ 6 കൂടുമ്പോൾ വൈറൽ ലോഡ് ടെസ്റ്റ് എടുക്കാറുണ്ട്. ഇന്ത്യയിൽ അത്ര ഇതായിട്ട് എടുക്കാറില്ല, കാരണം വൈറൽ ലോഡ് ടെസ്റ്റിന് നല്ല റേറ്റാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിലൊക്കെ ഫ്രീ ആയിട്ട് ഇയർലി 1 അല്ലെങ്കിൽ 6 കൊടുക്കുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം അത് ഗവൺമെൻറ്റിൽ തന്നെ ചോദിക്കാം. അപ്പം ഈ വൈറൽ ലോഡ് ടെസ്റ്റാണ് HIV ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ്. കാരണം വൈറൽ ലോഡ് ഇപ്പോൾ ഒരിക്കൽ അൺഡിറ്റക്റ്റബിൾ ആയിക്കഴിഞ്ഞാൽ സ്റ്റേബിളായിട്ട് നിൽക്കുമോ? ഇല്ല. ചില സമയത്ത് ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സമയത്ത് റിസ്ക് അല്ലേ നമ്മുടെ പാർട്ട്ണറിലേക്ക് ട്രാൻസ്മിറ്റ് ആവത്തില്ല, ആകുക തന്നെ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ എവറി 6 നമ്മൾ വൈറൽ ലോഡ് ടെസ്റ്റ് എടുക്കണം എന്ന് പറയുന്നത്. ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ട്രാൻസ്മിറ്റ് ആവത്തില്ല, പക്ഷേ വലിയ രീതിയിൽ ഇതായി കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റ് ആവും. അപ്പോൾ നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് ഇപ്പോൾ ഹസ്ബൻഡ് പോസിറ്റീവ് വൈഫ് നെഗറ്റീവ്, അല്ലെങ്കിൽ വൈഫ് പോസിറ്റീവ് ഹസ്ബൻഡ് നെഗറ്റീവ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർ നമ്മൾ 3 കൂടുമ്പോൾ നമ്മൾ വൈറൽ ലോഡ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇവരൊരു പ്രഗ്നൻസി ആകുന്നത് വരെ. കാരണം ഇവരുടെ വൈറൽ ലോഡിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കും. CD4 സെല്ലിനെ പറ്റിയാണ് പലരും നമ്മളോട് ചോദിക്കുന്നത്, അതിൻ്റെ CD4 ഇത്രയാണ് യൂസ് ആയത്, CD4 കുറയണം. ഒന്നും പേടിക്കണ്ട, CD4 സെല്ല് ഒരു വലിയ ആനക്കുതിര സംഭവമൊന്നുമല്ല. നമ്മളുടെ നാട്ടിൽ പണ്ട് വൈറൽ ലോഡിൻ്റെ നോക്കാനായിട്ട് ഫെസിലിറ്റി കുറവായിരുന്നു. അപ്പം നമ്മൾ എടുത്തിരുന്ന ഒരു മാനദണ്ഡം മാത്രമാണ് CD4 സെല്ലിൻ്റെ കൗണ്ട് വെച്ചിട്ട് 500 താഴെയാണോ അത് നിങ്ങൾക്ക് കുറച്ച് കുഴപ്പമാണോ. ആ CD4 സെല്ലിനെ നമുക്ക് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ 4 വിചാരിക്കുക, അച്ഛൻ അമ്മ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ, അപ്പം നിങ്ങൾ ഒരാൾ മാത്രമായിരിക്കും പോസിറ്റീവ് ആയിരിക്കുന്നത്. നിങ്ങളുടെ അച്ഛനെയും അമ്മയൊക്കെ പിടിച്ച് ഇമ്മ്യൂണിറ്റി കുറച്ച് കുറഞ്ഞവരാണെങ്കിൽ അവരെയൊക്കെ പിടിച്ചിട്ട് CD4 ടെസ്റ്റ് എടുത്ത് ചിലപ്പോൾ 300-400 താഴെയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവർ ഡേഞ്ചറാണ്. അല്ല, CD4 നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നോക്കാം, പക്ഷേ അത്ര കണ്ട് CD4 മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല. നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് വൈറൽ ലോഡാണ്. നമ്മളുടെ ശരീരത്തിൽ എത്ര വൈറസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ എത്ര വൈറസ് ഉണ്ട്, അത് ഡേഞ്ചറാണോ അത് ട്രാൻസ്മിറ്റ് ആവും. ഞാൻ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് HIV വൈറസ് പോലും ഒരു പാവ പിടിച്ച വൈറസ് ഇല്ല. ഞാൻ ഇത് പറയുമ്പോൾ പലരും വരും നിങ്ങൾ HIV ന്യായീകരിക്കുക, ഒരിക്കലും അല്ല. HIV വൈറസ് പോലും ഒരു പാവം പിടിച്ച വൈറസ് ഇല്ല. സത്യം പറഞ്ഞാൽ HIV എന്ന് കേൾക്കുമ്പോൾ ഇത് മറ്റേ പണിക്ക് പോയി വരുന്നത് ആണ് എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നതാണ്. ഒരിക്കലും അങ്ങനെ അല്ല കേട്ടോ. ഇതൊന്നും അറിയാത്ത നിഷ്കളങ്കരായിട്ടുള്ള എത്രയോ കുട്ടികൾ ബൈ ബർത്ത് പോസിറ്റീവ് ആവുന്നു, അല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ഹസ്ബൻഡിൽ നിന്ന് വൈഫിലോട്ടാ, ഇവരൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ്. ഒരിക്കലും അല്ല, തെറ്റ് ചെയ്ത കുറച്ച് ആളുകൾ ഉണ്ടാവും, പക്ഷേ അവരതിനെ ഓർത്ത് വളരെയേറെ ദുഃഖിക്കുന്നു ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും HIV ആ ഒരു രീതിയിൽ ആളുകൾ കാണരുത്. അതൊരു ചെറിയ റിക്വസ്റ്റാണ്, നമ്മളൊക്കെ അതിനുവേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യം ആൾക്കാരിലുള്ള ഒരു തെറ്റിദ്ധാരണ കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാനൊക്കെ മാക്സിമം ശ്രമിക്കുന്നത്. എത്ര കണ്ട് ഫലവത്താവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും.
ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും വിശദീകരിക്കാൻ വന്ന സംഭവം ഇതാണ്. ഈ ഒരു വൈറൽ ലോഡ് അൺഡിറ്റക്റ്റബിളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഈ ആളുകളെ കൊണ്ട് യാതൊരു പ്രശ്നമില്ല, ഇതിൽ നിന്നൊന്നും ട്രാൻസ്മിറ്റ് ആകത്തില്ല. നേരെ മറിച്ച് എച്ച് ഐ വി ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത ആളുകളാണ് റിസ്ക്, കാരണം അവരറിയുന്നില്ല, അവർ ടെസ്റ്റ് എടുക്കുന്നില്ല, അവർ പോസിറ്റീവ് ആണെന്നറിയുന്നില്ല. പക്ഷേ അവർ ഡേറ്റ് ചെയ്യുന്നവർക്കെല്ലാം ഈ ഒരു വൈറസ് അവർ പകർന്നുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് മരുന്നെടുക്കുന്ന ഒരു വ്യക്തി, അവർ പോസിറ്റീവ് അൺഡിറ്റക്റ്റബിൾ സ്റ്റാറ്റസ് ആണെങ്കിൽ അവരിൽ നിന്നും ഒരു വ്യക്തിയിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ആവത്തില്ല. ഞാൻ പറഞ്ഞു വന്ന ഒന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ, കാരണം ഈ ഒരു മൂപ്പിൽ പറഞ്ഞാലേ അത് കിട്ടത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു എച്ച് ഐ വി വൈറസ് വളരെ പാവപ്പെടിച്ചൊരു വൈറസാണ്. ഞാൻ ഒന്ന് കാര്യം ചോദിച്ചോട്ടെ, എച്ച് ഐ വി വൈറസ് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓർഗന്, ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും പ്രോബ്ലം വന്നതായിട്ട് ലോകത്ത് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എച്ച് ഐ വി വൈറസ് കൊണ്ട് നമ്മളുടെ ലിവറോ കിഡ്നിയോ പാൻക്രിയാസോ ഹാർട്ടിനോ എന്തെങ്കിലും പ്രോബ്ലം വന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? എച്ച് ഐ വി വൈറസ് കൊണ്ട് മുടി പൊഴിയുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? എച്ച് ഐ വി വൈറസ് കൊണ്ട് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? ആകെ എച്ച് ഐ വി വൈറസ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞത്, എച്ച് ഐ വി വൈറസ് കൃത്യസമയത്ത് നിങ്ങൾ എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ മരുന്നെടുത്തില്ലെങ്കിൽ, നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, ഞാൻ ആദ്യമേ പറഞ്ഞ CD4 സെൽ, അത് വളരെയേറെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ്, കാരണം നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നില്ലല്ലോ, കുറഞ്ഞ് 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 നമ്മളുടെ CD4 വളരെ ലോ ആവുകയും നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരികയും അങ്ങനെയാണ് ആളുകൾ മുമ്പ് മരിച്ചിരുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ അറിയുന്നുണ്ട് പലരും, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ ആൺകുട്ടികളൊക്കെ അറിയുന്നത് എങ്ങനെയാണ്, വണ്ടി കൊണ്ട് എവിടെയെങ്കിലും കയറ്റും, അല്ലെങ്കിൽ മറിഞ്ഞ് താഴെ വീടും, കൈയോ കാലോ ഓടി ആ സമയത്ത് ഹോസ്പിറ്റലിൽ ചെല്ലും, സർജറിക്ക് വേണ്ടി എച്ച് ഐ വി ടെസ്റ്റ് എടുക്കും, അപ്പോഴാണ് പലരും അറിയുന്നത്. അല്ലാതെ ആരും തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങളൊന്നും വരത്തില്ല, അതുകൊണ്ട് തന്നെ ആരും അറിയാറില്ല. പിന്നെ സ്ത്രീകൾ അറിയുന്നത് പ്രഗ്നൻസി സമയത്ത് കമ്പൽസറി ആയിട്ട് ഇപ്പം എച്ച് ഐ വി ടെസ്റ്റ് എടുക്കണമല്ലോ, ആ ഒരു സമയത്ത് അവരും അറിയും. അല്ലാതെ ഇത് ലക്ഷണം നോക്കിയൊന്നും അധികം ആൾക്കാർ അറിയാറില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എച്ച് ഐ വി വൈറസ് അങ്ങനെ ഉപദ്രവകാരി എന്ന് ചോദിച്ചാൽ ഉപദ്രവകാരി ഒന്നുമില്ല. പ്രത്യേകിച്ച് മരുന്നെടുക്കുന്നവർക്ക് ഇത് ഒട്ടും ഉപദ്രവകാരിയല്ല, കാരണം ഇത് എവിടെയെങ്കിലും പോയി ഈ അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിലെത്തി സീറോ ലെവലിലെത്തിക്കഴിഞ്ഞാൽ ഈ സാമാനം എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങിക്കൊള്ളും, നമ്മുടെ ഓർഗൻസിൻ്റെ എവിടെയെങ്കിലും പോയി ഇത് ഡീപ്പ് സ്ലീപ്പിലായിക്കൊള്ളും. അപ്പോൾ അതിനുശേഷം ഇവൻ തലപോലും പൊക്കത്തില്ല, ഇവൻ അറിയാം കൃത്യസമയത്ത് ഒരു മരുന്ന് വരുന്നുണ്ട്, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യിക്കത്തില്ല, സോ ഇവിടെ കിടന്നേക്കാം എന്ന് വിചാരിച്ച് ഇതിൻ്റെ മൂലകോശങ്ങൾ പോയി ചില ഓർഗൻസിൽ പോയി ഉറങ്ങിക്കിടക്കും. നോർമലി ഇത് മജ്ജയിലും കിഡ്നിയുടെ സെൽസിലും ലിവറിൻ്റെ സെൽസിലും ഒക്കെയാണ് പോയി കിടക്കുക, ഏറ്റവും കൂടുതലും മജ്ജയിലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഈ സംഭവം, നമ്മളിപ്പം മരുന്ന് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മരുന്ന് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവൻ അവിടെ നിന്ന് എഴുന്നേക്കുകയും നമ്മുടെ RNA കോപ്പി ചെയ്ത് സ്ട്രക്ചർ ചേഞ്ച് ചെയ്ത് പിന്നെ ആ മരുന്ന് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാത്ത, അതൊക്കെ ഡേഞ്ചർ സ്റ്റേജുകളാണ്. നേരെ മറിച്ച് എച്ച് ഐ വി ആണെന്നറിഞ്ഞ് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല. ഞാൻ പലപ്പോഴും കമ്പയർ ചെയ്യുന്ന സംഭവമുണ്ട്, എല്ലാവർക്കും അറിയാം, ഡയബറ്റിക്കുമായിട്ട്. കാരണം ഇപ്പം ഡയബറ്റിക്സ് ആയിട്ടുള്ള ഒരാൾ, ഞാൻ ഡയബറ്റിക്സ് ഒരു വലിയ സംഭവമാണെന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്, ഡയബറ്റിക്സ് ആയിട്ടുള്ള ഒരാൾ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ, നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ശരീരത്തിൽ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ഉണങ്ങാനായിട്ട് കുറച്ച് പാട്, ചില വേദനകളൊന്നും അറിയത്തില്ല, ഹാർട്ട് അറ്റാക്ക് വന്നാൽ പോലും പലരും അറിയണില്ല, വേദന ഇത് അറിയുന്നില്ലല്ലോ. നേരെ മറിച്ച് എച്ച് ഐ വി വൈറസ് ഒന്ന് നോക്കുക, അത് എവിടെയെങ്കിലും പോയി പാവം പിടിച്ച ഒരു സാധനം എവിടെയെങ്കിലും പോയി കിടന്നോളും, കൃത്യമായിട്ട് മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ പാർട്ട്നേഴ്സിലേക്കും ട്രാൻസ്മിറ്റ് ആകത്തില്ല. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം, ഇത് പറയുമ്പോഴത്തേക്കും ഈ അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിൽ കോണ്ടം ഉപയോഗിക്കേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ വൈറസ് അല്ലെങ്കിൽ ഈ ART ട്രീറ്റ്മെൻറ്റ് എച്ച് ഐ വിയിൽ നിന്ന് മാത്രമാണ് നിങ്ങളെ സംരക്ഷിക്കുക, വേറെ ഇഷ്ടം പോലെ STDs ഉണ്ട്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ട്. നിങ്ങൾ കോണ്ടം ഉപയോഗിക്കാതെ മറ്റ് ആക്റ്റീവ് ഡേറ്റർ ആണെങ്കിൽ മറ്റ് പല പരിപാടിയിലോട്ട് പോയി കഴിഞ്ഞാൽ മറ്റ് സിഫിലിസും HPV അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്, അതൊക്കെ വരും, അതൊക്കെ ഓർത്തോണം. അപ്പം ഞാൻ ഈ എച്ച് ഐ വി ട്രീറ്റ്മെൻറ്റിൻ്റെ മെയിൻ ഗോളായിട്ടുള്ള അൺഡിറ്റക്റ്റബിൾ ലെവലിനെ പറ്റിയാണ് ഒന്ന് വിശദീകരിച്ച് തന്ന്. ഈ അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിൻ്റെ ഒരു മെയിൻ പവർ എന്താണെന്ന് അടുത്തൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും നാളും എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഒരു കുഞ്ഞിന്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മുലയൂട്ടാൻ സാധിക്കില്ലായിരുന്നു, അതായത് മുലപ്പാൽ കൊടുക്കത്തില്ലായിരുന്നു, നമ്മൾ ഫോർമുല മിൽക്കായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസ് അനുസരിച്ച് ഒരു സ്ത്രീ അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് മുലപ്പാൽ നൽകാം. ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ മുലപ്പാൽ കൊടുക്കുന്നുണ്ട്. ഞങ്ങളത് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്നു, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നു. പക്ഷേ തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്ത് നെഗറ്റീവായിട്ടുള്ള ഇഷ്ടം പോലെ കേസസ് എനിക്കറിയാം. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ കുഞ്ഞിൻ്റെ ടെസ്റ്റ് ഇപ്പോൾ റീസൻ്റ്ലി കഴിഞ്ഞതേ ഉള്ളൂ.
അതുകൊണ്ട് അതാണ് അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിൻ്റെ ഒരു വലിയ പവർ. ഒന്ന് ഓർത്ത് നോക്കും, എച്ച് ഐ വി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ബോഡി ഫ്ലൂയിഡ്സ് വഴിയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ്സ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യാം, മുലപ്പാൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യാം, ശുക്ലം വഴി ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പം ഓർത്ത് നോക്കൂ, ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള മുലപ്പാൽ വരെ ഇപ്പം അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിലായ ഒരു കുഞ്ഞിലേക്ക് കൊടുക്കുന്നുണ്ട്. അത് അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ് അമ്മ ആയി കഴിഞ്ഞാൽ കുഞ്ഞിലേക്ക് കൊടുക്കുന്നുണ്ട്. അതാണ് മരുന്നിൻ്റെ പവർ, അതാണ് എ ആർ ടി ട്രീറ്റ്മെൻറ്റിൻ്റെ പവർ. ഞാൻ പറയട്ടെ, എ ആർ ടി ട്രീറ്റ്മെൻറ്റൊക്കെ ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മെഡിസിനാണ്. ഇപ്പം നിങ്ങൾ ഇത് ഉപേക്ഷിച്ച് നിങ്ങൾ ഹോമിയോടിയോ അല്ലെങ്കിൽ ആയുർവേദയോ സിദ്ധയോ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാണ് പണി കിട്ടുക? നിങ്ങൾക്ക് തന്നെയാണ് പണി കിട്ടുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് എ ആർ ടി എന്ന് പറയുന്നത്. സോ നല്ല രീതിയിൽ ഭക്ഷണവും കഴിച്ച് കൃത്യമായിട്ട് മരുന്നും കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല.